ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് കർത്താവായ ദൈവം സമീപസ്ഥനാണ്. ഈ രാത്രിയിൽ നമ്മുടെ ദുഃഖവും ഭയവും ആകുലതകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അപ്രതീക്ഷിതമായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ നമുക്ക് സുഖമായ ഉറക്കവും സംരക്ഷണവും നൽകും. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40:1-5 വാക്യങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എന്നെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവിടുന്ന് തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ കരങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നിന്നും ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വസ്ഥതയും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ കാൽവയ്പ്പുകളെ സുരക്ഷിതമാക്കി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ധാരാളം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ധാരാളം ഉത്തരവാദിത്തങ്ങളും എല്ലാം മാറ്റിവെച്ച് ഈ പ്രാർത്ഥന കേൾക്കുവാൻ സമയം കണ്ടെത്തുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും പ്രയാസങ്ങളെയും അവിടുന്ന് കാണണമേ. ഈ രാത്രിയിൽ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും വിഷമങ്ങളും മനസ്സിൻ്റെ പ്രയാസങ്ങളും അവിടുന്ന് അറിഞ്ഞ് ഈ രാത്രിയിൽ സമാധാനവും സന്തോഷകരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ പതറുകയില്ല. എൻ്റെ കർത്താവിൻ്റെ നീതി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കും. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ അനുഭവിക്കും. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും വിശ്വാസയോഗ്യമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കും. എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കും. എനിക്ക് ഏതൊക്കെ പ്രതിസന്ധികൾ എന്നെ നേരിട്ടാലും എൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾക്കുമേലെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്ന കഴിവുള്ളവനായ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഓരോ നിമിഷവും എന്നെ മുന്നോട്ട് നയിക്കട്ടെ.
കഥാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ അന്തര ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ഓരോ നിമിഷവും മുന്നേറുന്നതിനും ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ. കഥാവേ, ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവാൻ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും പുതിയതാണല്ലോ. ദൈവമേ, ഇന്നത്തെ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും വേദനകളെയും തിരസ്കരണങ്ങളെയും മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിന് പരിപൂർണ സൗഖ്യം തരണമേ. അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങയുടെ സ്നേഹദീപ്തി ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരതട്ടെ. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇന്ന് അവിടെ നേറ്റെടുക്കണമേ. ദൈവമേ, ഇന്ന് അനേക കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങൾ പ്രയത്നിച്ചു എങ്കിലും ഈ സമയമായപ്പോൾ കർത്താവെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന ഒരു തോന്നൽ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇന്ന് ഫലപ്രദമല്ല എന്ന് തോന്നുന്ന ഈ നിമിഷം ദൈവമേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയി. ദൈവമേ, ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പൂർണ്ണമായി വിജയിക്കുവാൻ സാധിച്ചില്ല. ദൈവമേ, അനാവശ്യമായി ഞങ്ങളുടെ സമയം ഞങ്ങൾ ചിലവഴിച്ചു. ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കായി സ്വാർത്ഥ കാര്യങ്ങൾക്കായി ധാരാളം സമയം ചിലവഴിച്ച് സമയം പാഴാക്കി കളഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു എങ്കിലും അതൊന്നും തന്നെ ചെയ്യാതെ കർത്താവെ ഞങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങളിൽ ഇന്ന് ഞങ്ങൾ സമയം ചെലവാക്കി അങ്ങയിൽ നിന്നും അകന്നുപോയി. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ, വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന ജോലികളിൽ പൂർവമായി ഏറ്റെടുത്ത് അതിൽ ഏർപ്പെട്ട് ജീവിക്കുവാൻ കൂടുതൽ സമയം ദൈവിക പദ്ധതിക്കു വേണ്ടി മാറ്റിവെക്കുവാൻ ദൈവിക ജോലികൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ദൈവമേ ഓരോ ദിവസവും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന രാത്രിയായ ഇന്ന് അങ്ങ് ഈ മാസത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ വരുത്തിയ വീഴ്ചകളെ പ്രതി ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പല തീരുമാനങ്ങളും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് ഈ മാസം പറ്റിയ പിഴവുകളെ മാറ്റി ഒരു പുതിയ മാസത്തെ വരവേൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഈ മാസം വന്ന പാകപ്പിഴവുകൾ, അനാവശ്യമായ ചിലവുകൾ, അനാവശ്യമായി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച തുകകൾ, ഇങ്ങനെ അനാവശ്യമായി ഞങ്ങൾക്കു വേണ്ടി സമയം ചിലവഴിച്ചു ഞങ്ങൾ ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി സാധിച്ചില്ല. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, ഈ സെപ്റ്റംബർ മാസത്തിൽ വന്ന പാകപ്പിഴകൾ മാറ്റി, വന്ന അബദ്ധങ്ങളും ദൗർഭാഗ്യങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയ മാസം വരവേൽക്കുവാൻ, ഒരു പുതിയ മാസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യുന്നതിന് താല്പര്യം കാണിച്ച് തീക്ഷ്ണതയോടുകൂടി ഓരോ നിമിഷവും കൂടുതൽ പ്രാധാന്യം നൽകി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഒപ്പം ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും മറന്ന് കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ, സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഒരു പുതിയ മാസത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും ലാഭകരമായ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവേ ഈ പുതിയ മാസത്തെ അനുഗ്രഹിക്കുകയും കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ, ഉത്സാഹത്തോടെ ജീവിക്കുവാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ ഈ പുതിയ മാസത്തിൽ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ മാലാഖമാർ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ.
ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും സമാധാനപരമായ ഉറക്കവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. അമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയും കാറ്റും കൊടുങ്കാറ്റിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും നമ്മെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ.